ഈ ഒരു പടം ഏറ്റെടുത്തത് കാരണം തന്നെ ഇത് കൊണ്ടിനി നല്ല കഥാപാത്രങ്ങൾ ഇനിയും വരട്ടെ എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ആക്ച്വലി ഈ പടം യെസ് എന്ന് പറഞ്ഞത്. സെക്കൻഡ് ഷോ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഫോണിൽ വിളിച്ച രണ്ടാമത്തെ വ്യക്തി ചേട്ടനായിരുന്നു. മലയാള സിനിമയിൽ നിന്നൊരു ഒരു ഗ്യാപ്പ് എടുക്കുന്നു, ഒരു ഇടവേള എടുക്കുന്നു, എന്തുകൊണ്ടായിരുന്നു അത്? കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു, ബട്ട് അഗൈൻ ഞാൻ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം ഒരു ആക്ടറിൻ്റെ നിലയിൽ കാട്ടിലും ഒരു പടം സംവിധാനം ചെയ്യപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ കുറച്ച് ചെയ്യുന്നത് അഭിനയിച്ച് എന്താണ് എൻ്റെ കൊതി തീർന്നിട്ടില്ല. സോ അത് തീരുന്നവരെ മിക്കാറും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഗൈൻ അതും ആസ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒബ്വിയസ്ലി ഞാനത് പർട്ടിക്കുലർലി നോട്ട് ചെയ്യേണ്ട കാര്യമാണ്, ബിക്കോസ് എൻ്റെ സേഫ്റ്റിയും മാത്രമല്ല, ഞാനൊരു പെൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ സേഫ്റ്റിയും ചുറ്റുപാടുള്ള സ്ത്രീകളുടെ സേഫ്റ്റിയും ഒക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ട്രാൻസ്പെറൻസി എന്ന സംഭവം നമ്മുടെ ആക്ച്വലി ഗവൺമെൻറ്റിൽ ഒരു സാധനത്തിനും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭരണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, പക്ഷേ ഞാൻ പൊളിറ്റിക്സിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല, ബട്ട് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ നല്ല പടങ്ങളൊക്കെ കണ്ടുപിടിക്കും, ഞങ്ങൾ ഒന്നിച്ചിരുന്ന് കാണും, പിന്നെ ചിലപ്പോൾ അതിനെ പറ്റിയൊക്കെ ഡിസ്കഷൻസ് ഒക്കെ വല്ലതും നടക്കും. കുതിര ഉണ്ടായിരുന്നല്ലോ, അതുപോലെ പിടിയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. നടിയും സംവിധായികയുമായ ഗൗതമിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഗൗതമി, സ്വാഗതം. താങ്ക് യു. ഏറ്റവും പുതിയ വിശേഷമായി മേരി ആവോസിനിൽ എത്തുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് സിനിമയിൽ വീണ്ടും ഒരു അഭിനേത്രിയുടെ റോളിലേക്ക് എത്തുന്നത്. എന്തുപറ്റി ഈ ഒരു ഗ്യാപ്പിന്? ഗ്യാപ്പ് ഇല്ല, അത് മനഃപൂർവ്വം എടുത്തല്ല, നല്ല അവസരങ്ങൾ വരാത്തോണ്ടും വേറെ കുറച്ച് കാരണങ്ങളുണ്ട് മാത്രമാണ് മാറുന്നതല്ല, അത് മനഃപൂർവ്വം മാറുന്നതല്ല. ഇപ്പം അതുകൊണ്ട് ഈ ഒരു പടം ഏറ്റെടുത്തത് കാരണം തന്നെ ഇത് കൊണ്ടിനി നല്ല കഥാപാത്രങ്ങൾ ഇനിയും വരട്ടെ എന്നൊരു ആഗ്രഹത്തിലാണ് ഞാൻ ആക്ച്വലി ഈ പടം യെസ് എന്ന് പറഞ്ഞത്. ഓക്കെ, എന്താണ് മേരി ആവോസിനിലെ കഥാപാത്രം, എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഗൗതമിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ടായിരിക്കാം ഒരു തിരിച്ചുവരവിന് ഈ ഒരു കഥാപാത്രം. അങ്ങനെയല്ല, സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റത്തില്ല, അത് ആക്ച്വലി ഒരു ചെറിയൊരു റോളായിരുന്നു. പിന്നെ വന്നപ്പോഴത്തേക്കും കൂട്ടി കൂട്ടി അവിടെ ഇവിടെയൊക്കെ കൂട്ടി കിട്ടിയൊരു ചെറിയൊരു ക്യാരക്ടറാണ്. ഒരു ആർ ജെ പോളി എന്നാണ് പേര്, ആർ ജെ ആണ്. അപ്പം ജേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ കൂടെ റേഡിയോ സ്റ്റേഷനിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കളിതമാശയും ചിരിയും പരിപാടിയായിട്ട് ഇങ്ങനെ പോകുന്നൊരു ക്യാരക്ടറാണ്. ഓക്കെ, എങ്ങനെയുണ്ട് ഈ സിനിമയിലെ ഒരു, ഇപ്പം ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടൻ, ഇപ്പുറത്തെ മഞ്ജു വാര്യർ, ഈവൻ ശിവദ കോസ്റ്റാറായിട്ടുണ്ട്. അപ്പം ഒരു സീനിയർ ആക്ടേഴ്സും കൂടിയാണ് ജയസൂര്യയും മഞ്ജു. അപ്പോൾ ഇവരുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു? ജയേട്ടനെ എനിക്ക് തോന്നുന്നു 2012 തൊട്ട് പരിചയമുണ്ട്. കാരണം സെക്കൻഡ് ഷോ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ ഫോണിൽ വിളിച്ച രണ്ടാമത്തെ വ്യക്തി ജയേട്ടനായിരുന്നു. അപ്പോൾ അന്ന് തൊട്ടേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പും, ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുമായിരുന്നു, കാണാമായിരുന്നൊക്കെ ചെയ്യായിരുന്നു. സോ പടം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ അത് എന്തോ കാരണം കൊണ്ട് നടന്നില്ല. അപ്പോൾ ഈ ഫിലിം വന്നപ്പോഴത്തേക്കും ഒബ്വിയസ്ലി ചേട്ടൻ പറഞ്ഞു നീ ചെയ്യ്, സാരമില്ല നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള രീതിയിൽ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തു. മഞ്ജു ചേച്ചിയും അഗൈൻ അത് വളരെ എക്സൈറ്റഡ് ആയിരുന്നു, ചേച്ചിയും കൂടെ പടത്തിൽ. അപ്പോൾ എനിക്ക് ആകെപ്പാടൊരു ആഗ്രഹം ചേച്ചിയോട് എപ്പോഴെങ്കിലും ഒരു കോമ്പിനേഷൻ സീൻ വേണമെന്നായിരുന്നു. അപ്പോൾ അത് എൻ്റെ ആദ്യത്തെ ഷോട്ട് തന്നെ സിനിമയിൽ തിരിച്ചു വന്നത് ചേച്ചിയുടെ ചെയ്തിട്ട് കൂടെ ഒരു സീൻ, ഒരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു, അത് തന്നെ ചെയ്തിട്ടായിരുന്നു എൻ്റെ ആദ്യത്തെ ഷോട്ട്, എൻ്റെ ആദ്യത്തെ ഷൂട്ടിൻ്റെ ദിവസം തന്നെ. സോ എനിക്ക് അത് നല്ലൊരു നിമിത്തമായിട്ട് തന്നെ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം അത്രയ്ക്കും എന്താണ് ഒരു ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് കാണുന്ന ഒരു വ്യക്തി തന്നെയാണ് മഞ്ജു ചേച്ചി. ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നു സിങ് സൗണ്ടിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് ആക്ച്വലി ഞാൻ ക്വൈറ്റ് എക്സൈറ്റഡ് ആണ്, കാരണം ഇതുവരെ ഞാൻ അഭിനയിച്ച ഒരു പടത്തിലും ഡബ് ചെയ്തിട്ടില്ല. സോ ആദ്യമായിട്ടായിരിക്കും ഒരു ക്യാരക്ടറിന് എൻ്റെ തന്നെ സൗണ്ട് വരുന്നത്. ആൻഡ് അഗൈൻ എനിക്ക് ഡബ്ബിങ് കുറച്ച് ഡിഫിക്കൾട്ട് ആയിട്ടുള്ള പ്രോസസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ സിങ് സൗണ്ട് ആകുമ്പോഴത്തേക്കും നമ്മൾ ആ മൂമെൻറ്റിൽ ഉള്ള ഒരു ഇമോഷനും ആ മൂമെൻറ്റിൽ നമ്മൾ പറയുന്ന കുറേ ചെറിയ ചെറിയ നുവാൻസസ് ഒക്കെ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ആ ഒരു റോനെസ് എനിക്ക് എപ്പോഴും, എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ സിങ് സൗണ്ടിൽ ആക്ച്വലി അഭിനയിക്കുന്നത്. അത് പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സിങ് സൗണ്ട് ആയിരിക്കും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡബ്ബിങ്ങിനെ കാട്ടിലും. ഓക്കെ, എനിക്ക് തോന്നുന്നു ഗൗതമിയുടെ ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കാൻ, ഇപ്പം ആദ്യത്തെ ഫസ്റ്റ് സിനിമയിലെ ക്യാരക്ടർ ആയാലും പിന്നീട് ഡയമണ്ട് നെക്ലേസിലൊക്കെ ക്യാരക്ടേഴ്സ് ആയാലും നോട്ടീസ് ചെയ്യപ്പെട്ടിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഒരു ചുമ്മാ വന്നു പോകുന്നയോ അങ്ങനെ അല്ലെങ്കിൽ അത്ര പ്രാധാന്യമൊന്നും ഇല്ലാത്ത ഒരു കഥാപാത്രങ്ങളൊന്നും ആയിരുന്നില്ല. എന്നിട്ടും മലയാള സിനിമയിൽ നിന്നൊരു ഒരു ഗ്യാപ്പ് എടുക്കുന്നു, ഒരു ഇടവേള എടുക്കുന്നു, എന്തുകൊണ്ടായിരുന്നു അത്? അത് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വിചാരിച്ച രീതിയിലുള്ള കഥാപാത്രങ്ങൾ ആക്ച്വലി വന്നില്ല. അപ്പോൾ സോ വെറുതെ പേരിനൊരു സിനിമയിലേക്ക് കയറി അഭിനയിക്കാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു. അപ്പം നല്ല പടങ്ങൾ അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണുമ്പോഴത്തേക്കും എനിക്ക് ആ ഇത് ചെയ്തല്ലോ എന്നുള്ളൊരു തോന്നൽ വരുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് വരുമ്പം ചെയ്താൽ മതി എന്നുള്ളൊരു ചിന്തയിലിരുന്നതാണ്. പിന്നെ സൈഡിൽ കൂടെ പഠിത്തം ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങനെ ഫോക്കസ് ചെയ്ത് അങ്ങനെ ട്രാക്ക് പോയതാണ്. അഭിനയത്തിന് മാത്രമല്ല ഇപ്പം ഒരു സംവിധായകയും കൂടിയാണ്, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു സംവിധാന സംരംഭത്തിൻ്റെ ഒരു? ബുദ്ധിമുട്ടായിരുന്നു, കുറേ കഷ്ടപ്പാടുണ്ടായിരുന്നു, ബട്ട് അഗൈൻ ഞാൻ എനിക്ക് തോന്നുന്നു ഇത്രയും വർഷം ഒരു ആക്ടറിൻ്റെ നിലയിൽ
കാട്ടിലും ഒരു പടം സംവിധാനം ചെയ്യപ്പോഴത്തേക്കും കുറേ കാര്യങ്ങൾ പറഞ്ഞു സിനിമയെ പറ്റിയിട്ട്. അത് എന്തായാലും എനിക്ക് തോന്നുന്നു ഇനിയും ഞാൻ അങ്ങോട്ട് സിനിമകളിൽ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ഡെഫിനറ്റ്ലി അത് അതിൻ്റെതായ രീതിയിൽ ഗുണം ചെയ്യത്തേയുള്ളൂ. സോ ഇഷ്ടംപോലെ കാര്യങ്ങൾ പഠിച്ചു എനിക്ക്. ഞാൻ ചിലപ്പോൾ നോട്ടീസ് ചെയ്യാത്ത പല കാര്യങ്ങൾ പോലും ഒരു ഡയറക്ടർ എന്ന രീതിയിൽ എനിക്ക് മനസ്സിലായി. ആ അതെന്തായാലും സിനിമ ഇറങ്ങിയാലും ഇല്ലെങ്കിലും ആ ഒരു എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസിൽ ഞാൻ എപ്പോഴും താങ്ക്ഫുൾ ആയിരിക്കും. ഇപ്പം രണ്ട് എക്സ്പീരിയൻസിലൂടെയാണല്ലോ കടന്നു പോകുന്നത്, ഒന്ന് ആക്ടർ എന്നുള്ള ഒരു എക്സ്പീരിയൻസ്, ഇപ്പോഴത്തെ ഒരു ഡയറക്ടർ എന്നുള്ള എക്സ്പീരിയൻസ്. ഈ ഒരു രണ്ട് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് നോക്കുന്ന സമയത്ത് എന്തായിരിക്കും, ഏതായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ് ഗൗതമി കൊടുക്കുക? ഇതുവരെയും എനിക്ക് അങ്ങനെ ഞാൻ ഇതിലെ സിനിമയിൽ ഞാൻ ഇന്ന സംഭവം മാത്രം ചെയ്യൂ എന്നുള്ളൊരു വാശിപ്പിടുത്തം ഒന്നുമില്ല. ബട്ട് എവിടേക്കോ എനിക്ക് അഭിനയിച്ച് എന്താണ് എൻ്റെ കൊതി തീർന്നിട്ടില്ല. സോ അത് തീരുന്നവരെ മിക്കാറും തീരുമെന്നും എനിക്ക് തോന്നുന്നില്ല. ബട്ട് എഗൈൻ ഇത് രണ്ടും കൂടെ എങ്ങനെയെങ്കിലും സിനിമ ചെയ്യുന്ന എഗൈൻ ഇനി സംവിധാനം ഞാൻ ചെയ്യുവാണെങ്കിൽ പോലും ഞാൻ എൻ്റെ മനസ്സിലൊരു സ്ക്രിപ്റ്റ് കണ്ടിട്ടുണ്ട്. സോ അത് എഴുതി എപ്പോഴെങ്കിലും അതൊരു കഥയാകുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ ഇനി ഡയറക്റ്റ് ചെയ്തതന്നേ വരൂ. പക്ഷേ അതിന് അത്ര ആ ഒരു സമയം വരെ എന്തായാലും അഭിനയം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ബട്ട് എഗൈൻ ഇത് മറ്റേതും ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്നോട് ഏത് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ അത് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യം തന്നെയാണ്. ഓക്കെ, മറ്റു കഥ ഇപ്പം സിനിമയുടെ മറ്റ് മേഖലകളുണ്ടല്ലോ, അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? അത്തരം മേഖലകളൊക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് തിരക്കഥ രചനയായിരിക്കാം അല്ലെങ്കിൽ സിനിമോട്ടോഗ്രാഫി ആയിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോകാറുണ്ടോ? ഡയറക്ടർ ആയ സമയത്ത് ഇതൊക്കെ ഫോക്കസ് ചെയ്യേണ്ടി വന്നു. കാരണം സ്ക്രിപ്റ്റിൽ ഞാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ക്യാമറയുടെ കാര്യങ്ങളാവുമ്പോൾ തന്നെ ഷോർട്ട് ഡിവിഷനും അങ്ങനത്തെ ഷോർട്ട് വെക്കുന്ന കാര്യങ്ങൾ അതിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ലൈറ്റിൻ്റെ സാധനം കുറേ പഠിച്ചിട്ടുണ്ട്. സോ സിനിമാറ്റോഗ്രാഫി ഞാൻ പണ്ടത്തൊട്ടേ എനിക്ക് ഭയങ്കര അത്ഭുതകരമായി തോന്നിയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം അത് ഒരു ഒരു അത് പ്രത്യേക ഒരു കഴിവ് തന്നെയാണ്. നമ്മൾ ഒരു രീതിയിൽ ഒരു ഷോട്ട് വെച്ചിട്ട് നമ്മൾ ഡയറക്ടർ ഒരു വിഷൻ കാണും മനസ്സിൽ, പക്ഷേ അത് ക്യാമറ വെക്കുന്ന ആൾ ചിലപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ കാണാത്ത ചില ഷോർട്സൊക്കെ ആയിരിക്കും ചില പല പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ എപ്പോഴും എന്താണ് സർപ്രൈസ് ചെയ്തിരിക്കുന്ന ഒരു ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയാണ് സിനിമാറ്റോഗ്രാഫി. നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഈ സമയ കാലഘട്ടത്തിൽ തന്നെ മലയാള സിനിമയിലെ മാറ്റങ്ങൾക്ക് വേണ്ടി പലതരത്തിലുള്ള ശബ്ദങ്ങളും സംസാരങ്ങളും സമരങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഒരു അഭിനേത്രി എന്ന നിലയിലും ഒരു സിനിമ അല്ലെങ്കിൽ അതിനുപരിയായിട്ട് ഒരു സിനിമാ പ്രവർത്തക എന്നുള്ള നിലയിൽ ഇപ്പോഴത്തെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങൾ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓ, പിന്നെ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അറിയണ്ടേ? ഇല്ലെങ്കിൽ എഗൈൻ അതും ആസ് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒബ്വിയസ്ലി ഞാനത് പർട്ടിക്കുലർലി നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ബിക്കോസ് എൻ്റെ സേഫ്റ്റിയും മാത്രമല്ല, ഞാനൊരു പെൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ സേഫ്റ്റിയും ചുറ്റുപാടുള്ള സ്ത്രീകളുടെ സേഫ്റ്റിയും ഒക്കെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എസ്പെഷ്യലി ഈ രീതിയിൽ ചർച്ചകൾ വരുന്നതിൻ്റെ ഗുണം എനിക്ക് ആകെപ്പാട് തോന്നിയിട്ടുണ്ടെന്ന് വെച്ചാൽ ആൾക്കാർ അവരുടെ കഥകൾ പറയാൻ ഇനിയും പേടിക്കില്ല, മുന്നോട്ട് വരാൻ പേടി വരത്തില്ല. ഞാൻ എന്താണ് ഒരു കാര്യം പറയുമ്പം അതിൽ തെറ്റുണ്ടെന്നുള്ളൊരു ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടല്ലോ, അത് മാറും. സോ ഐ എം വെരി മച്ച് ഇൻ സപ്പോർട്ട് ഇങ്ങനെ. പക്ഷേ ഇപ്പം സർക്കാർ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റിയെ രൂപീകരിക്കുന്നു. രണ്ട് വർഷം എടുത്ത ആ കമ്മിറ്റി പഠനം നടത്തുന്നു, ഇത്രയും കാലമായിട്ട് ആ റിപ്പോർട്ട് പുറത്ത് വിട്ടിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നടി എന്നുള്ള കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരു പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യക്തി എന്നുള്ള ഇത്തരം സംഭവങ്ങളെ, അതായത് ഇപ്പോൾ പോലും ഇത്രയൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ട് പോലും സർക്കാർ എടുക്കുന്ന നിലപാടുകളോ അല്ലെങ്കിൽ സർക്കാർ എന്നുള്ളത് മാറ്റിയാലും അധികാര സ്ഥാനത്തിരിക്കുന്നവർ എടുക്കുന്ന നിലപാടുകൾ ഇപ്പോഴും ഇതേ തരത്തിലാണ്, അത്തരം കാര്യങ്ങളോട് എങ്ങനെയായിരിക്കും താങ്കൾക്ക് പ്രതികരിക്കുക? അതെല്ലാവരും അവരെടുക്കുന്ന തീരുമാനങ്ങൾ ശരിയാവണമെന്നില്ല. ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ട്രാൻസ്പെറൻസി എന്ന സംഭവം നമ്മുടെ ആക്ച്വലി ഗവൺമെൻറ്റിൽ ഒരു സാധനത്തിനും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടില്ലെങ്കിൽ മേ ബി കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കാണാമായിരുന്നു. നോട്ട് ജസ്റ്റ് സിനിമ ബട്ട് ഇൻ ജനറൽ. അതിപ്പം ബേസിക്കായിട്ട് നാട് ഭരണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, പക്ഷേ ഞാൻ പൊളിറ്റിക്സിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. ബട്ട് ട്രാൻസ്പെറൻസി എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ട്രാൻസ്പെറൻസി അഗൈൻ അവിടെ നമുക്ക് വേണമെങ്കിൽ തിരുത്തും വലുതൊക്കെ എന്താണെങ്കിലും ചെയ്യാം. ബട്ട് ഐ തിങ്ക് നമ്മുടെ ഇവിടെ ഏറ്റവും മിസ്സിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടർ ട്രാൻസ്പെറൻസിയാണ്. ആ ഒരു ക്ലിയർ കട്ട് എന്താണ് നടക്കുന്നത്, എന്താണ് ആര് പറയുന്നത്, അൺബയസ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ, അതാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇപ്പം ഏറ്റവും അടുത്ത് നടന്നിട്ടുള്ള മറ്റൊരു സംഭവം, ഒരു ഒരു നിർമ്മാതാവ് ഒരു അഭിനേത്രിയെ ചൂഷണം ചെയ്യുന്നു, എന്നിട്ട് അത് തുറന്നു പറഞ്ഞ അഭിനേത്രിയെ ബ്ലെയിം ചെയ്യുന്ന രീതിയിൽ അതേ നിർമ്മാതാവ് തന്നെ വന്ന് ലൈവ് വീഡിയോയിൽ വന്ന് സംസാരിക്കുന്നു. സിനിമാ മേഖലയിൽ ഇത്തരത്തിൽ ചൂഷണങ്ങൾ
നിരന്തരം സംഭവങ്ങളായിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഒരു സിനിമ പ്രവർത്തക എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സിനിമയ്ക്ക് പ്രോഡക്റ്റിൽ നിന്നുള്ള പ്രവർത്തക എന്നുള്ള നിലയിൽ, ഇതിനെ മാറ്റാൻ വേണ്ടി എന്ത് സജഷൻസ് ആയിരിക്കും ഗൗതമി പറയാനുണ്ടാവുക? ഇത് മാറ്റാൻ പറ്റുമോ എന്ന് എനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. ബിക്കോസ് എല്ലാവരും അവരുടേതായ രീതിയിൽ സെൽഫിഷാണ്. അപ്പം അത് നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങൾ കാണും. ആ ആഗ്രഹങ്ങൾ ലൈക്ക് എന്താണ് നേടാനുള്ള പല പല വഴികളുമുണ്ട്. അപ്പം അത് ഒരാൾക്കത് ശരിയാണെന്നും വെച്ച് മറ്റേ ആൾക്ക് തെറ്റുന്നത് ഞാൻ ആരുമല്ല. ബട്ട് ഞാൻ മാത്രം വിചാരിച്ചിട്ട് ഇവിടെ ആരും ഒന്നും നന്നാവാനും പോകുന്നില്ല. സോ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് കുറുപ്പ്, കുറുപ്പ് സിനിമ. അപ്പം അതിനൊരു സെക്കൻഡ് പാർട്ടൊക്കെ ഉണ്ടാവാം, ഉണ്ടായേക്കാം എന്നുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. ഇതല്ലാതെ ഇപ്പം താങ്കളുടെ പാർട്ട്ണർ ഒരു സിനിമാ പ്രവർത്തകനാണ്, താങ്കളൊരു സിനിമാ പ്രവർത്തകനാണ്, നിങ്ങളുടെ ഇടയിൽ ഈ സിനിമാ ചർച്ചകളൊക്കെ എങ്ങനെയാണുണ്ടാവുക? അതൊരു ഒരു ക്യൂരിയോസിറ്റി ഉള്ള ഒരു സാധനമാണ് സിനിമാ ചർച്ചകൾ. പൊതുവേ എന്താണ് സംഭവം എന്ന് വെച്ചാൽ, എക്സ്ക്യൂസ് മീ, ശ്രീനാഥ് കുറേ നല്ല പടങ്ങളൊക്കെ കണ്ടുപിടിക്കും, ഞങ്ങളൊന്നിച്ചിരുന്ന് കാണും, പിന്നെ ചിലപ്പോൾ അതിനെ പറ്റിയൊക്കെ ഡിസ്കഷൻസ് ഒക്കെ വല്ലതും നടക്കും. പക്ഷെ അങ്ങനെ സിനിമാ ചർച്ച ഒന്നും വലുതായിട്ട് അങ്ങനെ നടക്കാറില്ല. ഓക്കെ, ഒരുമിച്ചൊരു സിനിമ ഇപ്പം സെക്കൻഡ് ഷോയ്ക്ക് ശേഷം ഒരു ഒരുമിച്ചൊരു സിനിമ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടോ? കൂതറ ഉണ്ടായിരുന്നല്ലോ, കൂതറയിൽ ഇനിയൊരു സിനിമ സംഭവിക്കാനുള്ള അത് ഒരു പിടിയില്ല, ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, മേരി ആവാസുന കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് ഗൗതമിക്ക് പറയാനുള്ളത്? ചെറിയൊരു പടമാണ്, ചെറിയല്ല വലിയൊരു പടം, ചെറിയ പടമാണ്, ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. നമുക്ക് എല്ലാവർക്കും ആസ് എൻ ഓഡിയൻസ് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. ഒരാളുടെ ബുദ്ധിമുട്ടുകളും അയാളുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും ഒക്കെ ഉള്ളു ചേർത്തൊരു രസകരമായിട്ടുള്ളൊരു പടം തന്നെയാണ് മേരി ആവാസുന. തീർച്ചയായിട്ടും ഫാമിലിയായിട്ട് തന്നെ എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്നൊരു പടമായിരിക്കും. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും എന്തായാലും കുറച്ചെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കും എല്ലാവരും ഇറങ്ങുന്നത്. സോ എല്ലാവരും തീർച്ചയായിട്ടും പോയി പടം കാണാം. ഒരു അവസാനമായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി, പ്രജേഷ് സെൻ എന്ന് പറയുന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം, വെള്ളം എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം, ഒരു ഇനി റോക്കറി വരുന്നത് മേരി ആവാസുന. സോ എങ്ങനെയുണ്ട് പ്രജേഷ് സെൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ, താങ്കളൊരു സംവിധായകൻ കൂടി ആയതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു ഒരു സംവിധാന രംഗത്ത്? ഇല്ല, ചേട്ടൻ അടിപൊളിയാണ്, വളരെ അടിപൊളിയായിട്ടാണ് നറേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് വിഷൻ ഉള്ള ഒരാളാണ്. ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തു നിന്ന് ഒരു കാര്യം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അവരിൻ്റെ ഉള്ളിൽ എടുക്കണം എന്നുള്ളത് കറക്റ്റ് ഒരു ഐഡിയ ഉള്ള ഒരു ഡയറക്ടർ തന്നെയാണ്. വളരെ ശാന്തമായിട്ടിരിക്കുന്ന ഒരു തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചേട്ടനോട് ആക്ച്വലി വർക്ക് ചെയ്തിട്ട്. ഗൗതമിയുടെ അഭിനയത്തിലുള്ള ഒരുപാട് സിനിമകൾ ഇനി കാണാൻ കഴിയട്ടെ, ഡയറക്ഷനിലുള്ള സിനിമകൾ കാണാൻ കഴിയട്ടെ, സിനിമയുടെ മറ്റു മേഖലകളിലേക്കും താങ്കൾക്ക് പ്രവർത്തിക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.